السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، بريا شروط هكلا إن بدأ بشكلنا سيئاً لكننا بشيئاً إسلامك بانكينج سيستم كاليغا برسكتي ഈ ഇസ്ലാമിക് ബാങ്കിംഗ് സിസ്റ്റം കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം ഇന്ന് ലോകം മൊത്തം ബാങ്കിംഗ് സിസ്റ്റത്തിലൂടെ ഇണങ്ങിച്ചേർന്നിരിക്കുകയാണ്. ഈ കാലത്തിൽ കാലിക പ്രസക്തി, ഇസ്ലാമിക് ബാങ്കിംഗ് സിസ്റ്റത്തിന്റെ കാലിക പ്രസക്തിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി നമ്മളൊന്ന് പ്രൈവറ്റ് ബാങ്കിംഗ് സിസ്റ്റം, അതായത് പലിശ സഹിതമായിട്ടുള്ള ബാങ്കിംഗ് സിസ്റ്റത്തിന്റെ രീതിശാസ്ത്രത്തെ കുറിച്ച് ഒന്ന് നോക്കേണ്ട അനിവാര്യതയുണ്ട്. അവിടെയാണ് നമ്മൾക്ക് കാണുന്നത് പലിശ സഹിതവും പലിശ രഹിതവും എന്ന നിലയിലാണ് ഇസ്ലാമിക് ബാങ്കിംഗ് ലോകത്തിന് മുമ്പിൽ എണിച്ചു നിൽക്കുന്നത്. എന്നാൽ ഈ ഇസ്ലാമിക് ബാങ്കിംഗ് അല്ലാത്ത മറ്റിതര പലിശ സഹിതമായിട്ടുള്ള ലോകത്തിലെ കൊമേഴ്സ്യൽ ബാങ്കിംഗ് സിസ്റ്റം, അതിന്റെ ഏറ്റവും പ്രധാന പരിപാടിയായ പലിശയിലൂടെ നമ്മൾ ആ രീതിയിലൂടെ മുന്നേറുമ്പോൾ നമ്മൾക്കറിയാം ഇന്ന് ലോകത്തിൽ അന്ന് മധ്യകാല യുഗത്തിലെ യൂറോപ്പ് രാഷ്ട്രത്തിൽ തുടങ്ങിവെച്ച ഈ ബാങ്കിംഗ് സിസ്റ്റം കാലങ്ങൾക്ക് ശേഷം 1590s അത് ലോകം മൊത്തം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിക്കലിലൂടെ ലോകം മൊത്തം പ്രചരപ്പെട്ടു. അവരുടെ കൊളോണിയലിസം ഇന്ത്യ അടക്കമുള്ള ലോക രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചേരലിലൂടെ ഈ ഇസ്ലാം ഈ അല്ലാത്ത പലിശ സഹിതമായിട്ടുള്ള ബാങ്കിംഗ് സിസ്റ്റം ലോകം മൊത്തം എത്തിച്ചേരി. അതേ 1990s അതേ നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടന ഇറക്കിയ ഒരു റിപ്പോർട്ടിൽ പറയപ്പെടുന്നുണ്ട്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഈ ലോകത്തിൽ പ്രതി എല്ലാ കൊല്ലവും ഈ ലോകത്തിൽ 20 ലക്ഷത്തിനേറെ ജനങ്ങൾ വിശപ്പിന്റെ കാരണം കൊണ്ട് മാത്രം മരിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് പ്രസ്താവിക്കുന്നുണ്ട്. അവിടെയാണ് എന്ത് കാരണം ഈ ലോകത്തിൽ പണത്തിനോ ഭക്ഷണത്തിനോ കുറവ് ഇല്ല എന്നാണ് ആ റിപ്പോർട്ട് തന്നെ പറയുന്നത്. പക്ഷെ കാരണമെന്ത്, ഇവിടെ സമ്പത്ത് ചില ആളുകളുടെ കയ്യിൽ മാത്രം കേന്ദ്രീകരിക്കുന്നുണ്ട്. ആ കേന്ദ്രീകരണ രീതിയെ ഇല്ലായ്മ ചെയ്യലാണ് ഇസ്ലാം ബാങ്കിങ്ങിന്റെ ഏറ്റവും പ്രമുഖമായ പരിപാടി. അവിടെയാണ് ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പൂർണമായ രീതിയിൽ നിങ്ങളുടെ സമ്പത്തുകളെ ചെലവഴിക്കൂ. പിന്നെയും ഖുർആൻ പറയുന്നത് കണ്ടില്ലേ, മാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻ അഹ്ലിൽ ഖുറാ ഫലില്ലാഹി വലി റസൂലിഹി വലിദുൽ ഖുർബാ വൽ യതാമ വൽ മസാകീനി വബ്നിസ് സബീൽ കൈലാ യകൂന ദൂലതൻ ബൈന അൽഅഗ്നിയാഇ മിൻകും. ഈ പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്, ഈ ലോകത്തിൽ പണത്തിന്റെ കേന്ദ്രീകരണ രീതിയല്ല വേണ്ടത്, മറിച്ച് ഈ ലോകത്തിൽ ജനങ്ങളുടെ ഇടയിൽ പണ സംഭരണ രീതിയാണ് വേണ്ടത്. അതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തിൽ അവിടുത്തെ മദീന രാഷ്ട്ര നിർമ്മാണത്തിന്റെ ചാർട്ടറിലൂടെ പഠിപ്പിച്ചു തന്നു. ഒരു ഇസ്ലാമിക സാമ്പത്തിക രീതിശാസ്ത്രമുണ്ട്, ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റമുണ്ട്. അതിന്റെ അടിയറയായിട്ടാണ് നമ്മൾ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാമിക് ബാങ്കിംഗ് സിസ്റ്റത്തിനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഒരു റിസർച്ച് എടുക്കുന്നുണ്ട്, മരിയം അൽ ഖത്താത്ത റിസർച്ചിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നത് ഇസ്ലാമിക് ബാങ്കിംഗ് സിസ്റ്റം ഔദ്യോഗികമായി ദുബായ് ഇന്റർനാഷണൽ ബാങ്കിംഗ് സിസ്റ്റത്തിലൂടെ ഈ ലോകത്തിന്റെ മുമ്പിൽ തുടങ്ങിവെച്ചു. പക്ഷെ ഇന്ന് 70-ലേറെ രാജ്യങ്ങളിലാണ് വളരെ വിജയകരമായ രീതിയിൽ ഇസ്ലാമിക് ബാങ്കിംഗ് സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ചെറിയ സമയത്തിൽ ഈ ഇങ്ങനെയുള്ള ചെറിയ വിഷയങ്ങളെ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇന്ത്യയിലും 2010-ഉം 2014-ൽ ഇന്ത്യയിലും ഇങ്ങനെയുള്ള ഇസ്ലാമിക് ബാങ്കിംഗ് സിസ്റ്റം കൊണ്ടുവരേണ്ട അനിവാര്യത വന്നപ്പോൾ അന്നത്തെ കേരള ഹൈക്കോടതിയിൽ അത് ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ചില ആളുകൾ പറഞ്ഞു, ഒരു മതത്തിന്റെ ശരീഅത്തിനെ ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യയിൽ കൊണ്ടുവരാൻ നമ്മൾ വിടൂല്ല എന്ന് പറഞ്ഞതിന്റെ കാരണമായിട്ടാണ്. എന്നാൽ നമ്മൾ പറയുന്നുണ്ട്, ഇത്രയും നല്ല സാമ്പത്തിക രീതിശാസ്ത്രത്തെ നിങ്ങൾ ഇസ്ലാമിക് എന്ന പേരിൽ കൊണ്ടുവരണം അനിവാര്യത നമ്മൾക്കില്ല. പക്ഷേ നിങ്ങൾ ഏത് രീതിയിലും കൊണ്ടുവന്നാൽ ഈ ഇന്ത്യ അടക്കമുള്ള ലോക രാജ്യങ്ങൾക്ക് അവിടുത്തെ ഇക്കണോമിക്കൽ സിസ്റ്റത്തിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ ആവശ്യമായ ഇത്തരം ബാങ്കിംഗ് സിസ്റ്റം ഇവിടെ അനിവാര്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരൂ അങ്ങനെയുള്ള ഇസ്ലാമിക് ബാങ്കിംഗ് സിസ്റ്റത്തിന്റെ ആശയാദർശങ്ങളെ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ കൊണ്ടുവരൂ. അതുപോലെ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കേണ്ടത് ഇങ്ങനെ ലോകതലങ്ങളിൽ അതിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെ വളരെ വ്യക്തമായ രീതിയിൽ മുന്നോട്ട് വെക്കേണ്ട ആവശ്യമുണ്ട്. ഇസ്ലാമിക് രീതിയിൽ അത്
അത് ഖുർആന്റെ ആശയാദർശങ്ങളെ പിടിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇസ്ലാമിക് ബാങ്കിംഗ് സിസ്റ്റം വന്ന് നിൽക്കുകയാണെങ്കിൽ അതിന്റെ അനിവാര്യത വളരെ കാലിക പ്രസക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് വരുന്ന കാലങ്ങളിൽ നമ്മൾക്ക് അതിനെ പ്രതീക്ഷിക്കാം എന്ന ആശംസകൾ ഓർമ്മിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.